നമസ്കാരം. കായിക വാർത്തകളും വിശേഷങ്ങളുമായി ദ വൺ ഇന്ത്യ മലയാളം. ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ബാറ്റിംഗ്. ടോസ് ലഭിച്ച ഓസീസ് ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ച് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മലയാളി താരം സഞ്ജു സാംസണെ പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ അംഗത്തിന് ഇറങ്ങിയത്. തമിഴ്നാട്ടുകാരനായ പേസർ ടി നടരാജൻ ഈ മത്സരത്തിലൂടെ ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റിയിൽ അരങ്ങേറി. ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിൽ കളിച്ച് ഏകദിനത്തിലും അരങ്ങേറിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് ടി ട്വന്റിയിലും നറുക്കുവീണത്. ദിവസങ്ങൾക്ക് മുൻപ് ഇതേ വേദിയിൽ നടന്ന മൂന്നാം ഏകദിനത്തിൽ ഓസ്ട്രേലിയയെ ഇന്ത്യ തോൽപ്പിച്ചിരുന്നു. ആവേശകരമായ മത്സരത്തിൽ 13 റൺസിനായിരുന്നു ഇന്ത്യൻ വിജയം. അന്നത്തെ ജയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യ ആദ്യ ടി ട്വന്റിയിൽ പോരിനിറങ്ങിയിരിക്കുന്നത്. ഏകദിന പരമ്പര 1-2 കൈവിട്ട വിരാട് കോഹ്ലിയും സംഘവും ടി ട്വന്റി പരമ്പരയിൽ ഇതിന് കണക്കു തീർക്കാമെന്ന വിശ്വാസത്തിലാണ്. രണ്ടാം ഏകദിനത്തിനിടെ പരിക്കേറ്റ വെടിക്കെട്ട് ഓപ്പണർ ഡേവിഡ് വാർണറുടെ സേവനം ഓസ്ട്രേലിയയ്ക്ക് ഈ പരമ്പരയിൽ ലഭിക്കില്ല. വാർണറുടെ അഭാവത്തിൽ ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ചിനോടൊപ്പം ഡാർസി ഷോട്ടാണ് ഓസീസ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. കെ എൽ രാഹുൽ, ശിഖർ ധവാൻ, ക്യാപ്റ്റൻ വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, സഞ്ജു സാംസൺ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, ദീപക് ചഹർ, മുഹമ്മദ് ഷമി, ടി നടരാജൻ എന്നിവരാണ് ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവൻ. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.